والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه. السلام عليكم ورحمه الله. بسم الله الحمد لله الحمد لله رب العالمين. والصلاه والسلام على رسول الله. സ്വഹാബികളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അവർ മഹത്വം വെറുതെ നേടിയതല്ല തറവാടിത്തം കൊണ്ട് കിട്ടിയതല്ല നമ്മുടെ മുൻഗാമികൾക്ക് സ്വഹാബാക്കൾക്ക് അവരുടെ ഫതിലുകൾ ഇസ്ലാം അങ്ങനെ തറവാടിത്തം കൊണ്ട് ഫതില് നൽകുന്നുമില്ല പാരമ്പര്യത്തിലൂടെ കിട്ടിയതുമല്ല നമ്മുടെ മുൻഗാമികൾ അവരുടെ അമലുകൾ കൊണ്ടാണ് അവർ മഹാന്മാരായിത്തീർന്നത് ഓരോ സഹാബിയുടെ ചരിത്രം പഠിക്കുമ്പോഴും അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും അത്രമാത്രം ത്യാഗം ചെയ്ത് അമലുകൾ ചെയ്ത് അങ്ങനെയാണ് അവരൊക്കെ ഈ ഫതിലുകൾ നേടിയെടുത്തത് മഹാനായ അബു ഉബൈദ റദി അള്ളാഹു തലഹുവിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അബു ഉബൈദ ആമിർ ഇബിൻ അബ്ദുല്ല ഇബിൻ ഉൽ ജറാഹ് അൽ ജറാഹ് എന്നത് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയാണ് പലപ്പോഴും അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാറുള്ളത് ആമിർ ഇബിൻ അബ്ദുല്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹിജറയുടെ നാൽപ്പത് വർഷം മുമ്പാണ് മഹാനായ അബു ഉബൈദ റദി അള്ളാഹു തലൻഹു ജനിക്കുന്നത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ് ബദറിൽ പങ്കെടുത്ത സൊഹാബിയാണ് ബദറിൽ പങ്കെടുത്തു എന്നത് തന്നെ വലിയ ഫതിലാണ് സൊഹാബാക്കൾക്കിടയിൽ നമ്മൾ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ റസാഹി സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ പഠിപ്പിച്ചു തന്ന ഫതലുകളുണ്ട് അതിൽ പ്രത്യേകം ഫതിലുള്ളവരാണ് ബദറിൽ പങ്കെടുത്തവർ അവർക്ക് വരാനിരിക്കുന്ന പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് പാപങ്ങൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ഫഖദ് വജബത്ത് ലക്കുൽ ജന്ന ഔ ഫഖദ് ലക്കും ബദറിൽ പങ്കെടുത്തവരോട് അള്ളാഹുത്താല പറഞ്ഞത് വ ജപത്തുലക്കും ഉൽ ജന നിങ്ങൾക്കിതാ സ്വർഗം നിർബന്ധമായിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വരാനിരിക്കുന്ന പാപങ്ങൾ പാപങ്ങൾക്കൂടെ പൊറുക്കപ്പെട്ടവർ പക്ഷേ അതൊരു അവസരമാക്കി അവർ കണ്ടിട്ടില്ല എത്രയോ ഇസ്തി ഗാറുകൾ അവരധികരിപ്പിച്ചു വന്നുപോയ ചെറിയ ചെറിയ മാനുഷികമായ അബദ്ധങ്ങളിൽ പോലും അവർ ഒരുപാട് അള്ളാഹുവിനോട് കരഞ്ഞു തേടി അവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ മഹാനായ അബു റബൈദ റതി അള്ളാഹു തലു അറിയപ്പെട്ടത് അമീനുൽ ഉമ്മ ഈ ഉമ്മത്തിൽ വിശ്വസ്തൻ ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന പേരിലാണ് അങ്ങേയറ്റം അമാനത്ത് സൂക്ഷിച്ചിരുന്ന അമാനത്ത് കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അബു റബെയ്ദ റതി അള്ളാഹുത്തലാൻഹു റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങൾ പറഞ്ഞു ഇന്നലി കുല്ലി ഉമ്മത്തിൻ അമീന ഓരോ ഉമ്മത്തിലും വിശ്വസ്തന്മാരുണ്ടായിരിക്കും ഇന്ന അമീനന് അയ്യത്തുഹൽ ഉമ്മ ഈ ഉമ്മത്തിൽ ഞങ്ങളുടെ അമീൻ എന്നുള്ളത് അബു അബൈദ ഇബിനുൽ അബു അബൈദ റദിയാഹു ആണ് ഈ ഉമ്മത്തിലെ അമീൻ എന്ന് റസൂർള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞ വ്യക്തിയാണ് അപ്പം അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് ഈ ഉമ്മത്തിൽ അമാനത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള സുഹാബി റസൂൾ അള്ളാഹി സലഹു തങ്ങൾ അംഗീകരിച്ച വ്യക്തിയാണ് ഇന്ന് പലപ്പോഴും മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടുന്ന ഈ അമാനത്താണ് ഏറ്റെടുത്ത ജോലികളിൽ പലപ്പോഴും ഉത്തരവാദിത്തങ്ങളില്ല ഒരു കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുമ്പോൾ എന്ത് സത്യം ചെയ്തും എങ്ങനെയെങ്കിലും കടം നേടുക എന്നതല്ലാതെ പിന്നീട് പറഞ്ഞ വാക്കിനോ പറഞ്ഞ സമയത്തിനോ യാതൊരു വിലയും നൽകുന്നില്ല അമാനത്ത് അത് ഉയർത്തപ്പെടുന്നു മുസ്ലിം സമുദായം അതിൽ പിറകോട്ടു പോകുന്ന ദുഃഖകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ മുൻഗാമികൾ അങ്ങേയറ്റം അമാനത്ത് കാത്തു സൂക്ഷിച്ചവരായിരുന്നു ബനു സഖീഫിൽ മഹാന്മാരായ സ്വഹാബാക്കൾ ഒരുമിച്ചുകൂടി റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങളുടെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചരിത്രം നമുക്കറിയാം റസൂൽ അള്ളാഹിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ആ സമയത്ത് അവിടെ കബൂബക്രദി അള്ളാഹുത്തലൻ ഹൂവും ഉമർ റദി അള്ളാഹുത്തലാൻ ഹൂവും അബു റബൈദ റദി അള്ളാഹുത്തലൻഹൂം കൂടെ അവിടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ സംസാരങ്ങൾ നടക്കുന്നു അൻസാറുകളോട് മുഹാജിറുകളിൽപ്പെട്ട കിബാറുകളായ സ്വഹാബാക്കൾ സംസാരിക്കുന്നു അവിടെ അബൂബക്രദി അള്ളാഹുത്തലൻ ആ ഒരു സമയത്ത് പറയുന്ന ഒരു കാര്യം ഇതാ അടുത്ത ഖലീഫയായി അത് റദീ തുലക്കും ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകുന്നത് ഉമർ ഉമർബിൽ ഖത്താബിനെയും അബു അബൈദ റദി അള്ളാഹുത്തലഹുവിനെയുമാണ് അടുത്ത ഖലീഫയായി അബുബക്കർ റതി അല്ലാഹു തലഹു നിർണയിച്ച നിശ്ചയിച്ച രണ്ട് പേര് ഒന്ന് ഉമർ ബുൽ ഖത്താബ് റദി അള്ളാഹുത്തലൻഹു മറ്റൊന്ന് അബു അബൈദ റതി അള്ളാഹുത്തലൻഹു അപ്പോൾ അബൂബക്കർ റദി അള്ളാഹുത്തലൻഹു അംഗീകാരം നൽകിയ ഖലീഫയാകാൻ യോഗ്യനാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി കൂടെയാണ് മഹാനായ അബു ഉബൈദ റദി അള്ളാഹു തലാഹു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു മെലിഞ്ഞ പ്രകൃതമായിരുന്നു കുറഞ്ഞ താടികളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അത് വെട്ടി ഒതുക്കിയ കൊണ്ടോ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിയതോ അല്ല നമ്മുടെ മുൻഗാമികൾ സെലഫുകൾ അവർ താടിയുടെ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത കാണിച്ചിരുന്നു പ്രസാഹി സാഹു അലൈ വസ്ലമതങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ താടി നീട്ടി വളർത്തി സമൃദ്ധമായ താടിയുള്ളവരായിരുന്നു എന്നാൽ ചില ആളുകളുടെ ശരീരപ്രകൃതം അത് പല രൂപത്തിലുണ്ടായിരിക്കും ചിലർക്ക് താടി തീരെ വരാത്തവരുണ്ടായിരിക്കും താടിയുടെ വളർച്ച കുറവുള്ളവരായിരിക്കും അബു അബദ താടി കുറഞ്ഞ വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സാഹു അലൈഹി തങ്ങളുടെ പടയങ്കിയിൽ നിന്നുള്ളൊരു ഭാഗം അത് റസൂൽ അല്ലാഹിയുടെ തലയിൽ തറക്കുകയും അതിലെ രണ്ട് ആണി പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ മുഖത്ത് തറച്ചു കയറുകയും ചെയ്തു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് പരിക്കുപറ്റിയുഹതിൽ റസൂൽ അല്ലാഹിയുടെ കബിളിൽ നിന്ന് രക്തമൊലിച്ചു റസൂൽ അള്ളാഹി സലു വസ് കാലിൽ നിന്ന് രക്തമൊലിച്ചു മുഖത്ത് രണ്ടാണികൾ പ്രവാചകൻ പ്രവാചി അൻ സാഹു തങ്ങളുടെ മുഖത്ത് തറച്ചു ഇതറിഞ്ഞ അബുഅബൈദ റദി അള്ളാഹു തലഹു അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് അത് കടിച്ചെടുക്കുന്നത് ചരിത്രത്തിൽ കാണുവാൻ കഴിയും അദ്ദേഹം കൈകൊണ്ട് പറിക്കുന്നില്ല കാരണം കയ്യിൽ ചിലപ്പോൾ നഖങ്ങൾ ഉണ്ടാകും കൈകൊണ്ട് വലിക്കുന്നതിനേക്കാൾ വേദന കുറയാനും അല്ലെങ്കിൽ മുഖത്ത് പാടുകൾ വരാതിരിക്കാനും കാരണമാവുക ചുണ്ടുകൾ ചേർത്ത് വെച്ച് അത് വലിക്കുമ്പോഴാണ് അതുകൊണ്ട് അബു അബൈദ റതി അല്ലാഹു തലഹു ആ ആണി തൻ്റെ മുഖം വെച്ചുകൊണ്ട് വലിച്ചെടുക്കുന്നു ആ വലിച്ചെടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും എത്രമാത്രം അവർ റസൂൽ അല്ലാഹി സലാഹു അലൈ വസ്ലമതങ്ങളെ സ്നേഹിച്ചു പ്രവാദി അൻ സലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് വേദനയുണ്ടായപ്പോൾ അത് അവരുടെ വേദനയായി മാറി റസൂൽ അള്ളാഹി സലല്ലാഹു അലൈ വസ്ലമതങ്ങൾക്കൊരു ചെറിയ പ്രയാസമുണ്ടാകുന്നത് പോലും നമ്മുടെ മുൻഗാമികൾക്ക് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ദുനിയാവിന് അവർ വില നൽകിയിരുന്നില്ല അവർ പ്രാധാന്യം നൽകിയിരുന്നത് പരലോകത്തിനായിരുന്നു മഹാനായ അബു അബൈദ അതിൽ വളരെ മാതൃകയാണ് ഉമറദിയാഹു തൻ്റെ ഭരണകാലഘട്ടത്തിൽ രാജ്യം വിശാലമായപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ മസ്ജിദ്ലഖുസ ബൈത്തിൽ മക്ദിസ് ഇസ്ലാമിൻ്റെ കുടക്കിഴിലേക്ക് കടന്നു വന്നു അതിൻ്റെ താക്കോൽ നൽകുന്നതിന് വേണ്ടി ഉമർ ഉമർദി അള്ളാഹുത്തലന്നു പോകുന്ന അത് സ്വീകരിക്കാൻ ഉമർ ഉമർദി അള്ളാഹുത്തലൻ പോകുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉമർ ഉമർദി അള്ളാഹുത്തലൻഹു അന്ന് ഷാമിലെ ഗവർണറായി നിശ്ചയിച്ചിരുന്നത് അബു അബൈദ റദി അള്ളാഹുത്തലൻഹുവിനെയാണ് ഉമർദി അള്ളാഹുത്തലൻ വരുന്നുണ്ട് എന്നറിഞ്ഞ ആളുകൾ തടിച്ചുകൂടി ഉമർ ഉമർദി അള്ളാഹുത്തലഹുവിൻ്റെ ഷുഹറത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത് രാജ്യാതിർത്തികൾ താണ്ടി വ്യത്യസ്ത ഭാഗങ്ങളിലെത്തിയിട്ടുണ്ട് ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരിയെ കാണാൻ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു ആ കൂടി നിൽക്കുന്നതിൽ നസാറാക്കളുണ്ട് അവർക്കും കാണണം ഉമർ റതി അള്ളാഹുത്തലൻഹുവിനെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു ഉമർ റദി അള്ളാഹുത്തലൻ അവിടെ എത്തി അബു അബൈദ റദി അള്ളാഹുത്തലൻഹു ആ സമയത്ത് അവിടെയില്ല അദ്ദേഹം എവിടെയാണ് അബു അബൈദ എന്നന്വേഷിച്ചു രല്പസമയം കഴിഞ്ഞപ്പോൾ അബു അബൈദ റദി അള്ളാഹുത്തലൻ അവിടേക്കെത്തി ഉമർ അതി അള്ളാഹുത്തല്ലോട് സലാം പറഞ്ഞു ഉമർ ഉമർദി അള്ളാഹുത്തല്ല അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം അവിടെ കൂടിയ ആളുകൾ ആളുകളോട് മാറി നിൽക്കാൻ ഉമർ അതി അള്ളാഹുത്തല്ല ആവശ്യപ്പെട്ടു ആളുകളെ ആ ഭാഗത്തു നിന്ന് മാറ്റി പിന്നീട് ഗവർണറോടുള്ള സംസാരമാണ് ഇസ്ലാമിക രാജ്യത്തിലെ ഗവർണറാണ് രാജ്യം വിശാലമായിട്ടുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് പലപ്പോഴും സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഗവർണറുടെ അരികിൽ നിന്നുകൊണ്ട് ഉമർ ഉമർദി അള്ളാഹുത്തൻ സംസാരിക്കുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ അബു വൈദ റതി അല്ലാഹുത്തൻ്റെ മറുപടി ഉമർ അത് നിങ്ങളുടെ കണ്ണ് നനയിപ്പിക്കും എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് എത്തിയാൽ ഉമർ ഒരുപക്ഷേ നിങ്ങളുടെ കണ്ണുകൾ നനഞ്ഞെന്നു വരും അതുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടതില്ല പക്ഷേ ഉമർദി അള്ളാഹുത്തൻ വാശി പിടിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഷ്യാമിൻ്റെ ഗവർണർ അബു അബെയ്ദ റദി അള്ളാഹു തൻ്റെ വീട്ടിലേക്ക് ഉമർ ഉമർദി അള്ളാഹുത്തല്ല എത്തി വീട്ടിലെത്തിയപ്പോൾ അതിഥികളെ സ്വീകരിച്ചിരുത്താനുള്ള സോഫകൾ സംവിധാനങ്ങൾ അവിടെയില്ല കൊച്ചു കൊച്ചു തുണികളാണ് ആ തുണികൾ താഴെ വിരിച്ചിട്ടുണ്ട് അതിലാണ് വരുന്ന അതിഥികൾക്ക് ഇരിക്കാൻ ഇരിക്കാനുള്ളത് വലിയ പാത്രങ്ങൾ അബുഅബൈദ റതി തൻ്റെ വീട്ടിലില്ല ചെറിയ കൊച്ചു കൊച്ചു പാത്രങ്ങളാണ് വലിയ തളികകൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന പ്രത്യേക പാത്രങ്ങൾ ഇതൊന്നും ആ വീട്ടിലില്ല ആ വീട്ടിലുള്ളത് കൊച്ചു ഭക്ഷണങ്ങൾ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ മാത്രമുള്ള ചെറിയ പാത്രങ്ങളാണ് ആ പാത്രങ്ങൾ കണ്ടപ്പോൾ വീട്ടിലെ പരിമിതികൾ കണ്ടപ്പോൾ മഹാനായി ഉമർ റതി അള്ളാഹുത്തലൻഹു അദ്ദേഹം കരഞ്ഞു അബു അബൈദ റദി അള്ളാഹുത്തലൻഹു അദ്ദേഹത്തോട് പറഞ്ഞു ഉമർ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ കണ്ണുകളെ നനയിപ്പിക്കുമെന്ന് പിന്നെ എന്തിനാണ് താങ്കൾ വന്നത് ഉമർ ഉമർദി അല്ലാഹുത്തലു ചോദിച്ചു അബു ഉബൈദ താങ്കളുടെ ഭക്ഷണം എവിടെയാണ് എവിടെയാണ് നിങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഒരു ഭാഗത്തൊരു തോൽപാത്രമുണ്ട് ആ തോൽപാത്രത്തിൽ നിന്ന് ചില ഹുബസിൻ്റെ കഷ്ണങ്ങൾ അബു അബൈദ റദി അള്ളാഹുത്തലൻഹു കൊണ്ടുവന്ന് ഉമർ ഉമറദി അള്ളാഹുത്തലൻഹുവിന് നൽകി ആ ഭക്ഷണം കണ്ടപ്പോൾ വീടിൻ്റെ അവസ്ഥകൾ കണ്ടപ്പോൾ ഉമർ ഉമറദിയല്ലാഹുത്തലൻഹു അദ്ദേഹത്തോട് പറഞ്ഞു അബു ഉബൈദ ദുനിയാവ് ഞങ്ങളെയെല്ലാം മാറ്റിയിട്ടുണ്ട് ദുനിയാവിൽ നമുക്ക് സൗകര്യങ്ങൾ വന്നു നമുക്കൊരുപാട് സമ്പത്ത് വന്നു എല്ലാവരുടെ ജീവിതത്തിലും മാറ്റം വന്നു യ അബ ഖ് അബെയ്ദ അബുഅബൈദ നിങ്ങളല്ലാത്ത ബാക്കിയുള്ളവർക്കെല്ലാം ദുനിയാവ് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മഹാനായി ഉമർ അതി അള്ളാഹുത്തലൻഹു പറഞ്ഞു പലപ്പോഴും ഉമറദി അള്ളാഹു തലഹു പറയാറുണ്ട് അബു ഉബൈദയെ പോലെയുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ അബു ഉബൈദയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് മഹാനായ വൈദ റതി അള്ളാഹുത്തലുഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ചെറുപ്പമാണ് ഹബിഷയിലെ ഹിജറയിൽ അദ്ദേഹമുണ്ട് പിന്നീട് മദീനയിലേക്കും അദ്ദേഹം ഹിജ്റ പോയി റസൂൽ അള്ളാഹി സല്ലാഹു അലൈ തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം ഒരു പോരാളിയായിരുന്നു നമുക്കറിയാം ഹാലിദ് ബുൻ വലിദ് റതി അള്ളാഹുത്തൻ്റെ ചരിത്രം ഫസ് അലു അൻകുൽ ഖാലിദ ഇസ്ലാമിലെ വിജയങ്ങളുടെ ചരിത്രം അറിയണമെങ്കിൽ നിങ്ങൾ ഹാലിദിനെ പഠിക്കണമെന്ന് പറഞ്ഞ ആ ഹാലിദ്ബുൻ വലീദ് റതി അല്ലാഹുത്തലഹുവിനെ സേനാ നായക സ്ഥാനത്തുനിന്ന് മാറ്റി ഉമർ ഉമറിയാഹുത്തലഹ്നു പകരമേൽപ്പിച്ചത് അബു അബൈദ റതി അള്ളാഹുത്തലഹുവിനെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജറയുടെ പതിനെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മരണം തോൻ പ്ലാഗ് ബാധിച്ചുകൊണ്ടാണ് മഹാനായ സഹാബി അബ് ഉബൈദ റതി അള്ളാഹുത്തലൻഹു മരണപ്പെട്ടത് ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഭദ്രമാലകൾ പാടുന്നു പല മൗലൂദുകൾ പാടുന്നു മാറാരോഗങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അവരറിയുന്നില്ല സ്വഹാബാക്കളിൽ പലരും ബിലാൽ റതി അള്ളാഹു തലൻഹു അബ് ഉൾബൈദ റതി അള്ളാഹുത്തലൻഹു അവരൊക്കെ പ്ലാഗ് ബാധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരണപ്പെട്ടത് രോഗം അതിനെ തടുക്കാൻ രോഗത്തെ മാറ്റി നിർത്താൻ സുഹാബാക്കൾക്ക് കഴിയുകയില്ല അത് അള്ളാഹുവിൻ്റെ അരികിലുള്ളതാണ് എന്ന് പലപ്പോഴും മുസ്ലിം സമുദായം അറിയുന്നില്ല മഹാനായ അബു റബൈദ റദി അള്ളാഹു തലഹു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കൾ യസീദ് അതുപോലെ തന്നെ റൊമൈർ ആ രണ്ട് മക്കളും ആ ഫ്ലാഗ് ബാധിച്ച് അതിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദ് ബിന്ത് ജാബിർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പ്രവാചിയൻ സല്ലല്ലാഹു അലൈ തങ്ങൾ സഹാബികളെ പരസ്പരം കൂട്ടുകാരാക്കിയപ്പോൾ അന്ന റസൂലാഹി സലല്ലാഹു അലൈഹി വസ്ലമഹ ബൈന അബി ഉബൈദ വസാലിം മൗല അബി ഹുദൈഫ അബു ഉബൈദയെയും സാലിം മൗല അബു ഹുദൈഫയെയും അവരെ പരസ്പരം സഹോദരന്മാരാക്കി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മഹാനായ അബു ഉബൈദ റദിയല്ലാഹു തല മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ മബിൻ ജബൽ റദി അള്ളാഹു ആണ് അള്ളാഹുത്ത ആല ഈ മഹാന്മാരെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പഠിച്ചതനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലാലൈക്കും വാഹമത്തല്ല